തട്ടടന്ന് വാങ്ങിയ നല്ല കിടിലൻ അടിക്കാത്ത പൊറോട്ട ഉണ്ട്. നമ്മൾ കൂരിവാളയെ പിടിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ ഒരു നൈറ്റ് ഫിഷിംഗ് ആണ്. നമ്മുടെ ക്രൂ മുഴുവനുണ്ട്. കണ്ണപ്പാണൻ, ചിന്നാണൻ, അഖിൽ സാറ് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു പൊറോട്ട കൊണ്ടാണ് നമ്മൾ കൂരിവാളയെ പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീറ്റ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. മീൻ കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മുടെ ആദ്യത്തെ മീൻ നമുക്ക് ഇപ്പോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ സേഫായിട്ട് കെട്ടി വെച്ചിരുന്നതുകൊണ്ട് സ്റ്റിക്കർ റീല് കിട്ടി. അടിപൊളി. പോട്ടെ പോട്ടെ. സൗണ്ട് ആഹാ. ഗ്യാഫ് വെക്കാൻ വേണ്ടിട്ട് ഏതൊരു ചൂണ്ടക്കാരനും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സത്തം. എവിടെ പോടാ. ശരിയാണ് അല്ലെ. കുറച്ചുകൂടെ കുറച്ചുകൂടെ കൊള്ളിക്കണം കൊള്ളിക്കണം എന്ന് വരസ് പറയും. പക്ഷെ കൊള്ളിക്കരുത് അല്ലേ. എനിക്ക് കേറിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം വായിലും ഒരെണ്ണം ഫാൾസ് ആയിട്ടും കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഫൈറ്റ് എടുക്കുന്നത്. അടുത്തേക്കടാ. ഇതാണ് നമ്മുടെ മീനിന്റെ സൈസ് കണ്ടോ. അപ്പം ഇത്രയും ഫൈറ്റ് എടുത്ത കാര്യം എന്ന് വെച്ചാൽ ഒരെണ്ണം ദേ, ഒരെണ്ണം വായിലും ഒരെണ്ണം ഇവിടെ കറക്റ്റ് ആയിട്ട് ദേ കണ്ടോ. ഇവന്റെ വാലിലും കേറിയേക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഫൈറ്റ് എടുത്തതിന്റെ കാരണം. നിങ്ങൾ കണ്ട പോലെ തന്നെ നല്ല രീതിയിൽ ഫൈറ്റ് എടുത്തിട്ടാണ് നമുക്ക് മീൻ കയറി കിട്ടിയത്. സാധാരണ മീൻ കയറുന്നതിനേക്കാൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ ഇതിനെ കയറ്റിയത് കണ്ടോ. ഇതാണ് ഇതിന്റെ സൈസ് കമ്പാരിസൺ. അതിന്റെ കാല് ഇത്രേ ഉള്ളൂ, ബാക്കിയുള്ളത് ഫുള്ള് മീനാണ് കാണുന്നത്. കണ്ടതേ, ഇതാണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത്. കണ്ട ഇത്രയുണ്ട് മീൻ. അപ്പൊ നമ്മുടെ ഫിഷിംഗ് ചാനലിലെ ആദ്യത്തെ കൂരിവാളയുടെ വീഡിയോ ആണ്. നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന മീനും ഇത്ര സൈസ് ഉണ്ട്. അപ്പൊ അടുത്തതും നമ്മൾ ഇറങ്ങിയിട്ടിട്ടുണ്ട്. അടുത്തതാണ് കിട്ടാൻ പോകുന്നത്. നമുക്ക് നോക്കാം.